തിരുവനന്തപുരം ചാക്കയിൽ നിന്നും രണ്ടു വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ ഡി എൻ എ പരിശോധന. കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കൈമാറാൻ രക്ഷിതാക്കൾ തയ്യാറാകാത്തതിനെ തുടർന്നാണ് നടപടി. ഡി എൻ എ ഫലം കൂടി പരിശോധിച്ച ശേഷമേ ശിശു സംരക്ഷണ സമിതിയിൽ നിന്നും കുട്ടിയെ വിട്ടു നൽകൂ. അതേസമയം അന്വേഷണത്തോട് മാതാപിതാക്കളും ബന്ധുക്കളും സഹകരിക്കുന്നില്ല. തലസ്ഥാന നഗരത്തിലെ അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് രണ്ടു വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ ദുരൂഹതകൾ അവസാനിച്ചിട്ടില്ല. പോലീസ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കുട്ടിയെ സംബന്ധിക്കുന്ന ഒരു രേഖയും ഇതുവരെ നാടോടി കുടുംബം ഹാജരാക്കിയില്ല. തുടക്കം മുതൽ മാതാപിതാക്കളുടെ ഇടപെടലിലും പോലീസിന് സംശയങ്ങളേറെ. ഈ സാഹചര്യത്തിലാണ് ഡി എൻ എ പരിശോധന തീരുമാനിച്ചത്. കുട്ടിയുടെയും മാതാപിതാക്കളുടെയും രക്തസാമ്പിളുകൾ ശേഖരിച്ചു. 7 ദിവസത്തിനുള്ളിൽ ഫലം കിട്ടും. കുട്ടിയെ കാണാതായ ദിവസം മാതാപിതാക്കളും ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കളും മദ്യലഹരിയിലായിരുന്നു. അന്ന് കുട്ടിക്കും മദ്യം നൽകിയിരുന്നോ എന്നും പോലീസ് സംശയിക്കുന്നു. ഇതുറപ്പിക്കുന്നതിനുള്ള പരിശോധനയും നടത്തുന്നുണ്ട്. നിലവിൽ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാണ് കുട്ടി. കുട്ടിയെ വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിലടക്കം പ്രതിഷേധമുയർത്തിയിരുന്നു. കുട്ടിയുമായി തിരികെ നാട്ടിലേക്ക് പോകണമെന്നും കേസിന്റെ തുടർനടപടികളിൽ താല്പര്യമില്ലെന്നുമാണ് രക്ഷിതാക്കളുടെ നിലപാട്. അതേസമയം സിസിടിവികൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതുവരെ പരിശോധിച്ച ദൃശ്യങ്ങളിലൊന്നും കുട്ടി എങ്ങനെ കാടുമൂടിയ ഓടയിലേക്ക് എത്തിയെന്ന് വ്യക്തമായിട്ടില്ല. ഇതിനുത്തരം കണ്ടെത്തുകയാണ് പോലീസിന്റെ പ്രധാന വെല്ലുവിളി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.